ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 177-ാമത്തെ കുറൾ, വേണ്ടർക്ക് വെങ്കിയാമാക്കം വിളവയിൻ മാണ്ടർക്കരിതാം പയൻ. വെങ്കിയാമാക്കം അന്യരുടെ മുതൽ കൈക്കലാക്കുന്നതിലുള്ള വ്യഗ്രത. വേണ്ടർക്ക് കൈവിടുക. വിളവയിൻ ആ വ്യഗ്രതയാൽ വിളയുന്ന പയൻ നേട്ടങ്ങൾ. മാണ്ടർക്കരിതാം മാരകമായ തിന്മഫലങ്ങൾ ഉളവാക്കും. അന്യരുടെ മുതൽ കൈക്കലാക്കുന്നതിലുള്ള വ്യഗ്രത കൈവിടുക. ആ വ്യഗ്രതയാൽ വിളയുന്ന നേട്ടങ്ങൾ മാരകമായ തിന്മഫലങ്ങൾ ഉളവാക്കും. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ. അന്യൻ്റെ ധനമാശിച്ചു ജീവിക്കുന്നതു നിഷ്ഫലം, അത് മോഹിച്ചു ജീവിച്ചാൽ നാശത്തിൽ തന്നെ എത്തിടും. ശ്രീ മുരളി ഭമണൂർ. പരസമ്പത്തിൽ ആശയേറിയോനണയ നല്ലൊരു നാളൊരിക്കലും, ചെറുജീവി ഗണമഗ്നി എന്നതിൽ എരിയും പോലെ എരിഞ്ഞൊടുങ്ങിടും. ശ്രീ ബാബുരാജ് കളമ്പൂര്. അന്യൻ്റെയൊന്നും കൊതിക്കാതിരിപ്പതാൽ ധന്യമായിത്തീരുന്നു നമ്മുടെ ജീവിതം. ശ്രീ തോമസ് താമരശ്ശേരി. പരദ്രവ്യ വ്യഗ്രത കളയണം, അവ നേടും ഫലമൊക്കെ മ്ലേച്ഛമാണല്ലോ. ശ്രീമതി സൂര്യഗായത്രി. സ്വന്തം ധനത്തിനാൽ സംതൃപ്തനാവാതെ അന്യധനമാളുവോർ കർമ്മഹേതുവായി മാരകഫലങ്ങളേറ്റിടും. ശ്രീമതി ഹേമ ആനന്ദ്. അന്യൻ്റെ സമ്പത്തു കൈവരിക്കാനുള്ളോരേകാഗ്രത നാം ഒഴിവാക്കണം. അന്യൻ്റെ സമ്പത്തു കൈവരിക്കാനുള്ളൊരേകാഗ്രത നാം ഒഴിവാക്കണം. വ്യഗ്രതയാലെ വിളഞ്ഞീടും നേട്ടങ്ങൾ മാരകമാം തിന്മയേകുമല്ലോ. ശ്രീമതി ജലജ പ്രസാദ്. അന്യർതൻ സമ്പത്തു കൈക്കലാക്കാൻ തോന്നുന്നോരാശയെ കൈവിടേണം. ദുർമോഹം തന്നിടും നേട്ടമെല്ലാം ദുഷ്ടഫലങ്ങൾക്കു ഹേതുവാകും. ശ്രീ ശിവപ്രസാദ് പാലോട്. പരതനമടക്കുന്നത് അവിവേകമാം ചിന്ത, അധർമ്മമതു വെടിയലയെ മഹത്തരം. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. അന്യൻ്റെ സമ്പത്ത് നേടാനുള്ള അതിമോഹം മാറ്റി നിർത്തണം, അല്ലെങ്കിൽ വിപത്തൊക്കെ നേരിടാൻ കാത്തു നിൽക്കണം. അടുത്തത് എൻ്റെ വരികളാണ്. അന്യസ്വത്തിൽ ആശയറുത്തില്ലെങ്കിൽ അതിലുണ്ടാം നേട്ടങ്ങൾ മാരകമാം തിന്മഫലമാണ്ടു വാഴ്വുകരിച്ചിടും. തിരുക്കുറളിലെ 177-ാമത്തെ കുറൾ, വേണ്ടർക്ക് വെങ്കിയാം ആക്കം വിളവയിൻ മാണ്ടർക്കരിതാം പയൻ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.